ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വ്ളോഗിലും നമ്മൾ നാട്ടിൽ പോയപ്പോൾ എടുത്തിട്ടുണ്ടായിരുന്ന കുറച്ച് വീഡിയോസ് ഒരുമിച്ചുള്ള ഒരു വ്ളോഗാണിത്. അപ്പോൾ കോട്ടക്കുന്നിൽ പോയപ്പോൾ എടുത്തിട്ടുള്ള കുറച്ച് വീഡിയോസും അതുപോലെ നമ്മൾ മിനി യൂട്ടി പോയപ്പോൾ എടുത്തിട്ടുള്ള കുറച്ച് വീഡിയോസുമാണ് ഈ ഒരു വ്ളോഗിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് നമ്മളെ കോട്ടക്കുന്നിലെ മിറാക്കിൾ ഗാർഡനിലുള്ള കുറച്ച് വീഡിയോസ് കാണാം. ദുബായ് കോട്ട, മരുഭൂമി, ഒട്ടകോ, ഐലാബി, കോട്ടക്കുന്ന്, പണ്ടത്തെ കാലത്ത് ചുവന്നിരിക്കുന്ന ബൈക്കുമായിട്ട് പെരാൻ നൽകി പോണേ, 77 അങ്ങാടി, വൈക്കം മുമ്പ് വലിയത്, രാമോദ്രേട്ടനൊക്കെയുള്ള അങ്ങാടി, അങ്ങനെ ഒരുപാട് കാണാനുണ്ട്, ഒരുപാട് ഫോട്ടോസ് എടുക്കാണ്ട് ടിക്കറ്റ് വാങ്ങി. അപ്പോൾ ദാ നിങ്ങൾ കേട്ടല്ലോ, ഇതാണ് കോട്ടക്കുന്നിലെ മിറാക്കിൾ ഗാർഡൻ എന്ന് പുതിയതായിട്ട്. ഇത് എന്ന തുടങ്ങിയതെന്ന് എനിക്കറിയില്ല, പക്ഷെ ഞങ്ങൾ ഈ ലാസ്റ്റ് വെക്കേഷന് പോയപ്പോഴാണ് ഇവിടെ ആദ്യമായിട്ട് പോയത്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഇവിടുത്തെ സെക്യൂരിറ്റി പറയുന്ന കാര്യങ്ങളാണിത്. ഇത്രയും സംഭവങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. അപ്പോൾ ഞങ്ങൾ, ഞാനും ഹസ്ബൻഡും മാത്രമേ ഇങ്ങോട്ട് ഇപ്പോൾ വന്നിട്ടുള്ളൂ, മക്കളെ ഒന്നും കൂട്ടിയിട്ടില്ല. ഞങ്ങൾ വെറുതെ ഒരു റൈഡിന് ഇറങ്ങിയപ്പോൾ ചുമ്മാ ഒന്ന് കോട്ടക്കുന്ന് കയറിയതാണ്. അപ്പോൾ മിറാക്കിൾ ഗാർഡൻ ഞങ്ങൾ മുന്നേ വന്നപ്പോഴൊന്നും മതി, ലാസ്റ്റ് വെക്കേഷൻ വന്നിട്ട് 3 വർഷമായി, അതിന് ശേഷം നമ്മൾ വന്നിട്ടില്ലല്ലോ. ഇതെന്നാ തുടങ്ങിയത് എന്ന് കറക്റ്റായിട്ട് അറിയില്ല. അപ്പോൾ ഇപ്പോഴാണ് ഇത് കാണുന്നത്. അപ്പോൾ നല്ല ഭംഗിയുണ്ട്, പറയാതിരിക്കാൻ വയ്യ. നല്ല ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ള, നല്ല സെറ്റാക്കിയിട്ടുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ കോട്ടക്കുന്നിൽ ഈ ഒരു മിറാക്കിൾ ഗാർഡൻ്റെ തന്നെ വിശദമായിട്ടുള്ള നല്ലൊരു വീഡിയോസൊന്നും എൻ്റെ കയ്യിലില്ല. ഞാൻ കരുതിയത് എന്താണെന്ന് വെച്ചാൽ, വേറൊരു ദിവസം ഒന്നുകൂടെ വന്നിട്ട് നല്ല വീഡിയോസൊക്കെ എടുക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് പിന്നെ വരാൻ ടൈം കിട്ടിയില്ല. അപ്പം എൻ്റെ കയ്യിലുള്ള വീഡിയോസൊക്കെ വെച്ചിട്ട് ഞാൻ ഈ ഒരു വ്ളോഗ് ചെയ്യുന്നതാണ്. കോട്ടക്കുന്നിലെ ചെറിയൊരു ഏരിയ വളരെ ഭംഗിയായിട്ട് ഒരുക്കി വെച്ച കാഴ്ചയാണ് നമുക്ക് ഈ മിറാക്കിൾ ഗാർഡനിൽ കാണാൻ പറ്റുക. നടപ്പാതകളൊക്കെ നിങ്ങൾ കാണുന്നില്ലേ, നല്ല ചെടികൾ കൊണ്ട് അലങ്കരിച്ച് നല്ല അതിമനോഹരമായിട്ട് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ പോയതൊരു വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പം വേറൊരു ദിവസം രാവിലെ പോയിട്ട് നല്ല വീഡിയോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് നടന്നില്ല. അപ്പോൾ എത്ര വീഡിയോസ് എൻ്റെ അടുത്ത് അവിടുത്തെ ഉള്ളൂ. ഇനി ഈ നിങ്ങൾ കാണാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് മലപ്പുറം ജില്ലയിലെ മിനി യൂട്ടി എന്ന് പറയുന്ന ഒരു ടൂറിസ്റ്റ് പ്ലേസിൽ നിന്ന് എടുത്തതാണ്. ഇപ്പോൾ മിനി യൂട്ടി പണ്ട് തൊട്ടേ നല്ല വളരെ ഭംഗിയുള്ള നല്ല ഒരു സ്ഥലമാണ്. പക്ഷേ ഇവിടെ ഒരു ഗ്ലാസ് ബ്രിഡ്ജ് വന്നതോടുകൂടി ഈ ഒരു സ്ഥലത്തിൻ്റെ എന്താ പറയുക, പേരും പ്രശസ്തിയൊക്കെ വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട്. റീസെൻ്റ് ആയിട്ടാണ് ഇവിടെ ഈ ഗ്ലാസ് ബ്രിഡ്ജ് വന്നിട്ടുള്ളത്. അതിനോടനുബന്ധിച്ച് തന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥലങ്ങളും ഒക്കെ ആയിട്ട് ഇവിടെ ഇവരൊരു പാർക്ക് പോലെ നല്ല ഭംഗിയായിട്ട് തന്നെ സെറ്റാക്കിയിട്ടുണ്ട്. ഇപ്പോൾ മിനി യൂട്ടി എന്ന് പറയുന്നത് മലപ്പുറം ജില്ലയിലെ അരിമ്പ്ര എന്ന് പറഞ്ഞ സ്ഥലത്ത് ഉള്ള ഒരു ഹില്ലി ഏരിയയാണ്. അപ്പം നല്ല ചൂടായിരിക്കുന്ന സമയത്തും ഇവിടെ നല്ല ക്ലൈമറ്റ്, നല്ല തണുപ്പ്, കൂളായിരിക്കും. അപ്പോൾ ഇവിടെ ഇതൊരു സീ ലെവലിൽ നിന്ന് 445 മീറ്റർ ഉയരത്തിലുള്ള സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു ഹില്ലി ഏരിയ ആയതുകൊണ്ട് തന്നെ നല്ലൊരു വ്യൂ പോയിൻറ്റും കൂടിയാണ് ഇവിടെ. അപ്പോൾ ഇതാണ് മിനി യൂട്ടിയിലെ ഗ്ലാസ് ബ്രിഡ്ജ്. ഈ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ നീളം എന്ന് പറയുന്നത് 15 മീറ്ററാണ്. അപ്പോൾ ഇതിലൂടെ നമുക്ക് നടക്കുമ്പോഴുള്ള ആ ഒരു എക്സ്പീരിയൻസ്, അതുപോലെ ഇതിൻ്റെ അറ്റത്തു നിന്നുള്ള ഒരു വ്യൂ, ഇതൊക്കെ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടുത്തെ ഒരു ക്ലൈമറ്റും ഈ ഒരു ഗ്ലാസ് ബ്രിഡ്ജിലൂടെയുള്ള ഒരു നടത്തവും എല്ലാം കൂടി ആകുമ്പോൾ നമുക്കൊരു സ്പെഷ്യൽ ഫീൽ തന്നെയാണ് ഇപ്പോൾ ഈ മിനി യൂട്ടി എന്ന് പറയുന്നത്. ഗ്ലാസ് ബ്രിഡ്ജിൽ കയറാൻ വേണ്ടിയിട്ട് സ്പെഷ്യൽ ടിക്കറ്റ് ഉണ്ട്. അപ്പോൾ ഇതാണ് ഇവിടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുള്ള ഒരു പാർക്ക്. അപ്പോൾ അതിനോടനുബന്ധിച്ച് തന്നെ ഫുഡ് സ്റ്റാളുകളും ഒക്കെ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്.
Asa? ഇപ്പോൾ ഞങ്ങളുള്ളത് ഒരു ടീ സ്റ്റോളിൻ്റെ മേലെ ഭാഗത്താണ്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് ഇവിടുത്തെ ആ ഒരു കംപ്ലീറ്റ് വ്യൂ നമുക്ക് ഇവിടുന്ന് കിട്ടും. ആ ഒരു പ്രകൃതിയുടെയും അതുപോലെ ഈ പാർക്കിൻ്റെയും ഗ്ലാസ് ബ്രിഡ്ജും എല്ലാം നമുക്ക് ഇവിടുന്ന് നല്ല നല്ലതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ കുട്ടികളവിടെ അത്യാവശ്യം റൈഡിലൊക്കെ കയറി കളിച്ചെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഇവിടുന്ന് തിരിച്ചു പോകുമ്പോഴാണ് വേറൊരു സ്ഥലം നോട്ടീസ് ചെയ്തത്. ഇതിൻ്റെ ഈ ഒരു പാർക്കിൻ്റെ തൊട്ടടുത്ത് തന്നെ ഉള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ഇവിടെ കുറേ പെറ്റ്സുകളൊക്കെ ഉള്ളൊരു ഏരിയ, എന്താ അതിന് പറയുന്നത് എനിക്കറിയില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ഥലമാണിത്. അപ്പോൾ ഇവിടെ ഇതും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ ഒരുപാട് നമുക്ക് എന്താ പറയുക, ടച്ച് ആൻഡ് ഫീൽ ചെയ്യാൻ പറ്റിയ കുറേ സംഭവങ്ങൾ അവർ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ചെറിയൊരു സ്ഥലമാണെങ്കിലും നമുക്ക് എന്താ പറയുക, നമുക്ക് നല്ല ഒരു നല്ലൊരു ഫീല് തരുന്നൊരു സ്ഥലമാണിത്. അപ്പോൾ ഇവിടെ കയറുമ്പോൾ തന്നെ ആദ്യമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് ഇവരെയാണ് കേട്ടോ. അപ്പോൾ എന്താ ഇവർക്ക് പറയുക, ഓന്ത് എന്നാണോ പറയുന്നത്, എനിക്കറിയില്ല കറക്റ്റായിട്ട് എന്താ ഒരു പേരെന്നറിയില്ല. അപ്പോൾ ഇതേപോലത്തെ ഒരു ജീവിനെ നമ്മൾ പണ്ടൊരു സിനിമയിൽ, ഓ റാഞ്ചി റാവ് സ്പീക്കിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സിനിമയിൽ കണ്ടതായിട്ടൊരു ഓർമ്മ, അതിലാണോ എനിക്ക് കറക്റ്റായിട്ട് റിമെമ്പർ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം ഇവർ കുഴപ്പമൊന്നും ഇല്ല കേട്ടോ, നമ്മൾ ഒന്നും ചെയ്യുമൊന്നുമില്ല. ഇതാ അതിനെയൊക്കെ മേലെയൊക്കെ വെച്ചിട്ട് ഇക്ക ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. എല്ലാവരും നല്ല സെറ്റായിട്ട് ഇരിക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഇതാ അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് അവിടെ കാണാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു കുളം, ഒരു മീനിൻ്റെ ഒരു കുളം. അപ്പോൾ കുറേ മീനുകൾ അതിലുണ്ട്. അപ്പോൾ ഇതിനൊക്കെ നമുക്ക് ഇവരുടെ ഫുഡ് കുറച്ച് കയ്യിൽ വെച്ചിട്ട് അതിലേക്ക് വെള്ളത്തിലേക്ക് ഇറക്കി വെച്ചാൽ എല്ലാവരും കൂടെ വന്നിട്ട് അത് ഫുഡ് കഴിക്കാൻ വേണ്ടി നമ്മളെ കയ്യിൽ ഇങ്ങനെ ഇക്കിളി ആക്കും കേട്ടോ. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ഇതാ മക്കളെല്ലാവരും അത് നല്ലോണം എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ദാ ഇവിടെ ഒരാളിങ്ങനെ പാവമായിട്ട് ഇരിക്കുന്നുണ്ട്. ഒരു വേറൊരിനം തത്തയാണ്, അത്യാവശ്യം നല്ല വെയിറ്റൊക്കെ ഉള്ളൊരു തത്തയാണിത്. അപ്പം ഇവരെ നമുക്കിങ്ങനെ മേലെയൊക്കെ ഇരുത്തി ട്രൈ ചെയ്യാം. അപ്പോൾ അതായത് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതേപോലെ രണ്ട് അക്വേറിയങ്ങൾ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇങ്ങനെ ചെറിയ ചെറിയ പല കളറിലുള്ള മീനുകളെയാണ് അവരിട്ടിട്ടുള്ളത്. അപ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ, ചെറിയ കുറേ മീനുകൾ. അപ്പോൾ നല്ല രസമുണ്ട് അത് കാണാൻ വേണ്ടിയിട്ട്. ഇതാ ഇവിടെ രണ്ട് മീനുകളുണ്ട്, വലിയ മീനുകളാണ്. പക്ഷെ ഇവർ ഇച്ചിരി അപകടകാരികളാണെന്നാണ് കേട്ടോ അവിടെ ഉള്ള ആൾക്കാർ പറഞ്ഞത്. ഇവർ നമ്മൾ കൈയൊക്കെ ഇട്ട് കൊടുത്താൽ വിരലൊക്കെ കടിച്ച് മുറിക്കുമെന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ കുറച്ച് ഡേഞ്ചറസ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ ഈ ഒരു കൂട്ടിൽ കുറേ കിളികളുണ്ട്. അപ്പോൾ നമ്മൾ അതിനകത്തേക്ക് കയറിയിട്ട് നമ്മളെ കയ്യിൽ അതിൻ്റെ ഉള്ള ഫുഡ് കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഇതാ നമ്മൾ മേലെ വന്നിട്ട് ഇങ്ങനെ ഇരിക്കും. എൻ്റെ സ്കാഫിൽ കുത്തിയിട്ടുള്ള രണ്ട് പിന്നുകളും ഇവരെടുത്ത് കൊണ്ടുപോയി. ഇവിടെ നിന്ന് അവസാനം ഞാൻ എൻ്റെ ഷോള് ചുറ്റി വരിഞ്ഞുകൊണ്ടാണ് ഇറങ്ങിയത് കേട്ടോ. അപ്പോൾ വേറെ ഇവരെ നമ്മളങ്ങനെ വേദനിപ്പിക്കും കൊത്താക്കൊന്നുമില്ല, അവർ വന്ന് ഇങ്ങനെ നമ്മളെ മേത്തെല്ലാം ഇരിക്കും. Thank you.
അപ്പോൾ ഇവിടെ ഉണ്ട് കുട്ടികൾക്ക് കളിക്കാനുള്ള ചെറിയ കുറച്ച് റൈഡ്സ് ഒക്കെ, പിന്നെ അതുപോലെ ഹോഴ്സ് റൈഡിംഗ് ഉണ്ട്. അപ്പോൾ അതാ മക്കളൊക്കെ ഹോഴ്സ് റൈഡിങ്ങും പാർക്കിലുള്ള കളിയൊക്കെ ആയിട്ട് ഹാപ്പിയായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി മറ്റൊരു വ്ളോഗായിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ, ടേക്ക് കെയർ.